കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ സംയുക്ത യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് തുടരുകയാണ്. പശ്ചിമബംഗാളിൽ നോർത്ത് 24 പർഗനാസിലും ഹൗറയിലും സമരക്കാർ തീവണ്ടികൾ തടഞ്ഞു. ബംഗാളിൽ പണിമുടക്ക് ഏറെക്കുറെ പൂർണ്ണമാണ്. ഒഡീഷയിൽ സമരക്കാർ NH-16 ഉപരോധിക്കുകയാണ്. ഉത്തരേന്ത്യയിലെ ഓഫീസുകളിൽ ഹാജർ നില നന്നേ കുറവാണ്. മോദിയുടെയും അമിത്ഷായുടെയും നയങ്ങൾ തൊഴിലില്ലായ്മയിലേക്ക് രാജ്യത്തെ എത്തിച്ചെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. കേരളത്തിൽ പലയിടത്തും അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. KSRTC ബസ്സുകൾ ഓടുന്നില്ല. ഭൂരിഭാഗം കടകളും അടഞ്ഞുകിടക്കുകയാണ്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് സമരാനുകൂലികൾ വാഹനം തടഞ്ഞു. തിരുവല്ലയിൽ CITU പ്രവർത്തകർ ബാങ്കുകൾ ബലമായി അടപ്പിച്ചു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങൾ പ്രതിനിധികൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചേരുകയാണ്. ആദ്യം ഡൽഹിയിൽ നിന്ന് വൈശാഖ് ശ്രീധരൻ ചേരുന്നു. വൈശാഖ്, സാധാരണ ഇത്തരത്തിലൊരു ദേശീയ പണിമുടക്കൊക്കെ വരുമ്പോൾ ഉത്തരേന്ത്യ അതിനോട് മുഖം തിരിക്കുകയാണ് പതിവ്. പക്ഷേ ഇന്നിപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് ഓഫീസുകളിൽ ഹാജർ നില വളരെ കുറവാണെന്നറിയുന്നു. എങ്ങനെയാണ് ഉത്തരേന്ത്യ ഈ ഒരു ദേശീയ പണിമുടക്കിനോട് പ്രതികരിക്കുന്നത്? കേരളത്തിൽ ഹർത്താലിൻ്റെ പ്രതീതിയാണ് സമരമുണ്ടാക്കിയതെങ്കിൽ ഉത്തരേന്ത്യയിൽ അത്ര വലിയ രീതിയിലുള്ള വലിയ സമരത്തിലേക്ക് പ്രതിഷേധങ്ങൾക്ക് മാറിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മഹാരാഷ്ട്ര, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് പണിമുടക്ക് അതിശക്തമായി തന്നെ തുടരുന്നത്. ഈ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പശ്ചിമബംഗാളിലെ ഹൗറയിലും അതുപോലെ 24 പർഗനാസിലും ഇപ്പോൾ സമരാനുകൂലികൾ റെയിൽവേ പാത ഉപരോധിക്കുകയും ചെയ്തിരിക്കുന്നു. ആ മേഖലകളിൽ, ആ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ തന്നെ പ്രതിഷേധം തുടരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നവരത്ന കമ്പനികൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാണ്. അതിൻ്റെ ഭാഗമായി പല കേന്ദ്ര സർക്കാർ ഓഫീസുകളിലും ഈ നവരത്ന കമ്പനികളുടെ BPCL ഉൾപ്പെടെയുള്ള കമ്പനികളിൽ തൊഴിലാളികളുടെ ഹാജർ നില നന്നേ കുറവാണ്. പല തൊഴിലാളികളും ഓഫീസിലെത്തുകയും പ്രതിഷേധിച്ച് രാവിലെ തന്നെ പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തു. പലരും കമ്പനികളുടെ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. അത് പുറമെ തന്നെ ഡൽഹിയിൽ കാര്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത് മറ്റ് ഡൽഹിയിൽ ഇന്ന് പ്രതിഷേധം വിവിധ സംഘടനാ നേതൃത്വം നടക്കുന്നത് ഷഹീൻബാഗിൽ നിന്ന് ITU-യിലേക്കാണ്. ഏകദേശം 12 മണിക്കാണ് ഇത് അവർ നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ആ സമരസമിതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഉത്തരേന്ത്യയിൽ കാര്യമായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളില്ല. പക്ഷേ പല ഓഫീസുകളിലും ഹാജർ നില നന്നേ കുറവാണ്. പക്ഷേ വാഹനങ്ങളൊക്കെ ആ നിരത്തിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. 25 കോടിയിലധികം തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് സംയുക്ത സമരസമിതി അറിയിക്കുന്നത്. പക്ഷേങ്കിൽ പ്രധാനമായിട്ടും അവരുടെ ആവശ്യം എന്ന് പറയുന്നത് 20 ആവശ്യങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, 3 തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കിക്കൊണ്ട് ഒറ്റ തൊഴിൽ കോഡ് വേജ് കോഡ് നടപ്പിലാക്കാനുള്ള നിർദ്ദേശത്തിനെതിരെയാണ് വലിയ രീതിയിലുള്ള സമരം ഇന്ന് അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നടപടി കേന്ദ്ര സർക്കാർ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ സമരം എന്നാണ് സമരാനുകൂലികൾ ഇപ്പോൾ പറയുന്നത്. എന്തായാലും സമരത്തിന് ആ പിന്തുണയുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എത്തുകയും ചെയ്തു. അദ്ദേഹം മോദി അമിത്ഷാ കൂട്ടുകെട്ടാണ് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഇത്രയും വർദ്ധിപ്പിച്ചതെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള ഹർത്താൽ പ്രതീതിയാണ് ഉണ്ടെങ്കിൽ ഉത്തരേന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഇല്ല. എന്തായാലും പല മേഖലകളിലും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. മുംബൈയിലെ ആസാദ് മൈതാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തൊഴിലാളികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഏകദേശം 12 മണിക്കാണ് ആസാദ് മൈതാനത്തെ തൊഴിലാളി പ്രതിഷേധമുണ്ടാകുന്നത്. മഹാരാഷ്ട്രയിലും സമാനമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണുള്ളത്. മഹാരാഷ്ട്രയിൽ നമുക്കറിയാം സംയുക്ത ഒരു കൂട്ടു സർക്കാരാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ BJP ശിവസേന അടക്കമുള്ള സഖ്യ കക്ഷികൾ, BJP ഒപ്പം ഉണ്ടായിരുന്ന ആ സഖ്യകക്ഷി ഉൾപ്പെടെയുള്ള സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP ഒരു സമരം എന്ന നിലയിൽ അവർ അതിന് വലിയ രീതിയിലുള്ള പിന്തുണ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട ട്രേഡ് യൂണിയനും ഈ പണിമുടക്കിൽ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലും പശ്ചിമബംഗാളിലും ഒഡീഷയിൽ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പണിമുടക്ക് ഇപ്പോൾ ഏറെക്കൂടെ പൂർണ്ണമാണ്. ഒഡീഷയിൽ NH-16 ഇപ്പോൾ സമരാനുകൂലികൾ ഉപരോധിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്റ്റീന. ശരി വൈശാഖ്, ഉത്തരേന്ത്യ സമരത്തോട് അത്ര കാര്യമായി പ്രതികരിക്കുന്നില്ല എന്ന റിപ്പോർട്ടാണ് വൈശാഖ് ശ്രീധരൻ ഡൽഹിയിൽ നിന്ന് തരുന്നത്. ഇനി തലസ്ഥാന നഗരിയിൽ നിന്ന് തനേഷ് തമ്പി ചേരുകയാണ്. തനേഷ്, തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും വാഹനം തടഞ്ഞതായുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരം തലസ്ഥാന നഗരി എന്ന നിലയിൽ പലതരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ ഇന്ന് നടക്കുന്നു എന്നും അറിയുന്നു. ഇത് എന്താണ്, തിരുവനന്തപുരം ജില്ല എങ്ങനെയാണ് ഈ ഒരു ദേശീയ പണിമുടക്കിനോട് പ്രതികരിക്കുന്നത്? കൃഷ്ണ, ഏതാണ്ട് ഒരു ഹർത്താൽ പ്രതീതി തന്നെയാണ് തലസ്ഥാന ജില്ലയിലുമുള്ളത്. കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടക്കുകയാണ്. സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങൾ, പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം നിശ്ചലമായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സ്വകാര്യ വാഹനങ്ങൾ അടക്കം ചില സ്ഥലങ്ങളിൽ തടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് IT മേഖലയായ പഴക്കൂട്ടത്ത് അത്തരത്തിൽ സ്വകാര്യ വാഹനങ്ങൾ തടഞ്ഞിരുന്നു. പിന്നീട് പോലീസ് എത്തിയതിന് ശേഷം ആ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങി. ഏതായാലും സ്വകാര്യ വാഹനങ്ങൾ ഇപ്പോൾ നിരത്തിൽ ഇറങ്ങുന്നുണ്ട്, എങ്കിൽ പോലും വളരെ കുറവാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം തന്നെ കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു ഹർത്താൽ പ്രതീതി തന്നെയാണ് എന്ന് പറയുന്നതിൽ വ്യത്യാസമുണ്ടാവില്ല എന്ന് കരുതുന്നു.
അതോടൊപ്പം തന്നെ ഓഫീസുകളിൽ ഹാജർ നില വളരെ കുറവാണ്. ഹാജർ നില കുറവാണ് എന്നുള്ളതല്ല, ഓഫീസുകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. വളരെ അപൂർവം ആളുകൾ മാത്രമാണ് സെക്രട്ടേറിയറ്റിൽ അടക്കം എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ കൃത്യമായ കണക്ക് ഏതാണ്ട് 11 മണിയോട് കൂടി മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. ഏതാനും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ സമരത്തിൽ പങ്കെടുക്കാതെ ഇത് ഓഫീസുകളിലേക്ക് എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ തലസ്ഥാന നഗരത്തെ പൂർണ്ണമായും നിശ്ചലമാക്കിക്കൊണ്ടാണ് ഈ സമരം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗതാഗത സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് സ്വകാര്യ വാഹനങ്ങൾക്ക് നിരത്തിലിറങ്ങുന്നതിന് തടസ്സമില്ല. അതുപോലെ തന്നെ ശബരിമലയിലേക്കുള്ള വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും ഏകദേശം കടന്നു പോകാനുള്ള സൗകര്യമുണ്ട്. മറ്റു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാവിലെ പലയിടങ്ങളിലും വാഹനങ്ങൾ തടഞ്ഞു, സ്വകാര്യ വാഹനങ്ങളടക്കം തടഞ്ഞു എങ്കിൽ പോലും പിന്നീട് പോലീസ് ഇടപെട്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഏതായാലും പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു ഹർത്താൽ എന്ന രീതിയിൽ തന്നെ പണിമുടക്ക് ഇപ്പോൾ തലസ്ഥാന നഗരത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ തനേഷാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് സജോ ദേവസിയുണ്ട്. സജോ, കേരളത്തിന്റെ ഒരു വാണിജ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കൊച്ചി എങ്ങനെയാണ് ഈ ഒരു ദേശീയ പണിമുടക്കിനോട് പ്രതികരിക്കുന്നത്? എങ്ങനെയാണ് പണിമുടക്ക് ഇവിടെ തുടരുന്നത്? മറ്റൊരു കാര്യം, കൊച്ചിയിലെ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ടോ? വ്യാപാരികൾ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പറഞ്ഞിരുന്നു ഇതുമായി സഹകരിക്കില്ല എന്ന്. ക്രിസ്റ്റീന, കൊച്ചിയിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി പണക്ക് പൂർണ്ണമാണ് എന്ന് പറയേണ്ടി വരും. വ്യാപാരി വ്യവസായ ഏകോപന സമിതി അടക്കമുള്ള ചില സംഘടനകൾ പണിമുടക്കുമായി സഹകരിക്കില്ല, പോലീസ് സംരക്ഷണം വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടെങ്കിലും അത് ഫലം കണ്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പൂർണ്ണമായും പൊതുഗതാഗത സംവിധാനങ്ങൾ, മെട്രോ ഒഴികെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങളൊന്നും ഇല്ല. വ്യാപാര സ്ഥാപനങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ അടഞ്ഞു കിടക്കുകയാണ്. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലുള്ളത്. കൊച്ചി മെട്രോ സർവീസ് നടത്തുന്നുണ്ട്. ഇതുവരെയുള്ള ഒരു പണിമുടക്കുകളിലും അല്ലെങ്കിൽ ഹർത്താലുകളിലും ഒന്നും കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം, സർവീസ് ആരംഭിച്ചതിനു ശേഷം നിർത്തേണ്ടി വന്നിട്ടില്ല. ഇന്നും അതിന് യാതൊരു തടസ്സവുമില്ല. സിറ്റിക്കകത്തുള്ള യാത്രകൾക്ക് ആളുകൾ കൊച്ചി മെട്രോയെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഒപ്പം സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ സമ്പൂർണ്ണമായി തന്നെ നിരത്തിലുണ്ട്. പക്ഷേ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നു. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഒന്നും സർവീസ് നടത്തുന്നില്ല. സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകളെല്ലാം ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഹാജർ നില എന്നത് വളരെ കുറവാണ്. വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ പല സ്ഥാപനങ്ങളിലും എത്തിയിട്ടുള്ളൂ. അത്തരത്തിൽ കൊച്ചി ഒരു വ്യവസായ തലസ്ഥാനമാണെങ്കിലും പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണ്. ഏതാണ്ട് പൂർണ്ണമായും പണിമുടക്ക് പൂർണ്ണമാണ് ഇവിടെ തന്നെ എന്ന് പറയേണ്ടി വരും. ഒപ്പം പ്രധാനപ്പെട്ട IT സ്ഥാപനങ്ങൾ, ഇൻഫോ പാർക്ക് അടക്കമുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ട്. ITയെ പൂർണ്ണമായും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ കൂടിയും IT മേഖലയിലേക്ക് രാവിലെ മുതൽ ആളുകൾ പോലീസ് സംരക്ഷണയിലാണ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഏതെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഇതുവരെ ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷമോ തർക്കമോ അനിഷ്ട സംഭവങ്ങളോ കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഒരു ശ്രദ്ധേയമായ കാര്യം. പക്ഷേ പണിമുടക്ക് പൂർണ്ണമാണ്, അതിൽ തന്നെ വ്യാപാര സ്ഥാപനങ്ങളൊന്നുമില്ല എന്നതാണ് ശ്രദ്ധേയം. ഇപ്പോൾ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കലൂരിൽ, അതായത് ടൗൺ ഹാളിൽ നിന്ന് മാർച്ചായി എത്തിയ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ, സംയുക്ത ട്രേഡ് യൂണിയന്റെ പ്രവർത്തകർ കലൂരിൽ പൊതുയോഗം ചേരുകയാണ്. 12 മണിക്കൂറാണ്, നമുക്കറിയാവുന്നതുപോലെ 24 മണിക്കൂറാണ് ഈ പണിമുടക്ക് എന്നത്. അതുകൊണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഓരോ കേന്ദ്രങ്ങളിലും, ജില്ലാ കേന്ദ്രങ്ങളിലും ഒരുക്കിയ, ഇത്തരം കേന്ദ്രങ്ങളിൽ ജില്ലയിൽ ഓരോ പോയിന്റുകൾ നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. അവിടെ സംയുക്ത ട്രേഡ് യൂണിയന്റെ പ്രവർത്തകർ ഇത്തരത്തിൽ പൊതുവായി അവരുടെ സമരത്തിന്റെ കാരണങ്ങൾ വിശദീകരിക്കുകയാണ്. പ്രധാനമായും മിനിമം വേതനം എന്നത് വർദ്ധിപ്പിക്കുക എന്നൊരാവശ്യമുണ്ട്. ഒപ്പം രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര സർക്കാർ വിറ്റുതുലയ്ക്കുകയാണ് എന്ന വാദം തൊഴിലാളി സംഘടനകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. BPCL ഉൾപ്പെടെയുള്ള പല ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റഴിക്കുന്നു. ഒപ്പം തൊഴിൽ നിയമങ്ങളിൽ ഭേദഗതി അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ വരുത്തിയിരുന്നു. അത് PF അവകാശത്തിൻ്റെ കാര്യത്തിൽ, ഒപ്പം കുറഞ്ഞ ജോലി സമയം എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിലൊക്കെയുള്ള ഭേദഗതികൾ വരുത്തിയിരുന്നു. അങ്ങനെയുള്ള ഭേദഗതികളെല്ലാം പിൻവലിക്കുക എന്ന ആവശ്യമൊക്കെയുണ്ട്. അത് രാജ്യത്ത് പൊതുവിൽ തൊഴിലാളി വിരുദ്ധ സമീപനവും നയവുമാണ് കേന്ദ്ര സർക്കാർ പിന്തുടരുന്നതെന്നും, പൊതുമേഖലയെ ആകെ നശിപ്പിക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളതെന്നും ഒക്കെയുള്ള വിമർശനങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു ദേശീയമാനമുള്ള സമരമാണ്. സ്വാഭാവികമായും സംസ്ഥാനത്ത് അതിനൊരു ഹർത്താലിൻ്റെ സ്വഭാവവും പരിവേഷവും കൈവന്നിട്ടുണ്ട് എന്ന് പറയാതിരിക്കുക നിർവാഹമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നഗരത്തിലൂടെയൊക്കെ, കൊച്ചി നഗരം എന്നത് പൊതുവിൽ ഹർത്താലുകൾ വരുമ്പോൾ പോലും അതിനോട് ഭാഗികമായി പ്രതികരിക്കുന്ന ഒരു നഗരമാണ്, അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ തോതിൽ ഇത് ബാധിക്കുന്ന ഒരു നഗരം കൂടിയാണ്. പക്ഷേ കൊച്ചി നഗരം ഏതാണ്ട് പൂർണ്ണമായും ഈ പണിമുടക്കുമായി സഹകരിക്കുന്നു, അല്ലെങ്കിൽ പണിമുടക്ക് ഇവിടെ ഫലം കണ്ടിരിക്കുന്നു. തൊഴിലാളികളുടെ സമരം ആ അർത്ഥത്തിൽ ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. പൊതുഗതാഗതമായി സിറ്റിക്കകത്ത് പക്ഷേ മെട്രോ സർവീസ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ആളുകൾക്ക്, ആവശ്യക്കാരെ സംബന്ധിച്ചിടത്തോളം പോകാൻ കഴിയും. അവശ്യ സർവീസുകൾ ഒഴിവാക്കിയിട്ടുണ്ട്, അതായത് ടാക്സി വാഹനങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ അവശ്യ സർവീസുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനം ശബരിമല തീർത്ഥാടകർ ഉണ്ട്. അതുപോലെയുള്ള ചില അവശ്യ സർവീസുകളെയൊക്കെ തന്നെ ആശുപത്രി, പാൽ, പത്രം പോലെയുള്ള വിനോദസഞ്ചാരം
മേഖലകളെയൊക്കെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ജനജീവിതം സ്തംഭിക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട്. ഒപ്പം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വടക്കൻ മേഖലയിലെ വിശദാംശങ്ങളുമായി ക്ലിൻഡി സി കണ്ണാടി ഉണ്ട്. ക്ലിൻഡി, മലബാർ മേഖലയിൽ ഇപ്പോൾ മറ്റെല്ലാ റിപ്പോർട്ടേഴ്സും, അതായത് തിരുവനന്തപുരത്ത് നിന്നും അതുപോലെ തന്നെ കൊച്ചിയിൽ നിന്നും ഒക്കെയുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് കേരളം ഒട്ടാകെ ഒരു ഹർത്താലിന്റെ പ്രതീതി തന്നെയാണ് ഈ ഒരു ദേശീയ പണിമുടക്ക് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ്. മലബാറിൽ നിന്നുള്ള വാർത്തകൾ എന്തൊക്കെയാണ് ക്രിസ്റ്റീന? മറ്റ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പോലെ തന്നെയാണ് മലബാറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഏറെക്കുറെ ഒരു ഹർത്താൽ പ്രതീതിയാണ് ഇന്നത്തെ ഒരു പണിമുടക്ക്, ഇവിടെ പണിമുടക്കിൽ ഇന്ന് നമുക്ക് ഇന്ന് കാണാനാകുന്നത്. തൊഴിലാളി യൂണിയനുകളുടെ സംയുക്ത സമിതി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിൽ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. ഇവർ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മിഠായി തെരുവിലാണ്. കഴിഞ്ഞ ദിവസം തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവരുടെ നിലപാട് അറിയിച്ചിരുന്നു. ഈ ദേശീയ പണിമുടക്കുമായി ഞങ്ങൾ യാതൊരു തരത്തിലും സഹകരിക്കില്ല എന്ന തരത്തിലുള്ള നിലപാട് അവർ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിനൊക്കെ വിരുദ്ധമായി, അല്ലെങ്കിൽ അവർ കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ച നിലപാടിന് വിരുദ്ധമായി മിഠായിത്തെരുവിലെ കടകളെല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഏകദേശം ഒരു 10 മണിയോടുകൂടി തന്നെ ഈ സാധാരണ ദിവസങ്ങളിൽ മിഠായിത്തെരുവിലെ കടകളെല്ലാം തുറന്ന് പ്രവർത്തിക്കേണ്ടതാണ്. എന്നാൽ ഇന്ന് 10 മണി കഴിഞ്ഞ് ഇപ്പോൾ സമയം 10:57 ഇതുവരെയും മിഠായിത്തെരുവിലെ ഒരു കട പോലും തുറന്നിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മൾ ഈ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ 10:30 കടകൾ തുറക്കാൻ എത്തും എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അവരെ ആരെയും തന്നെ നമ്മൾ കടകൾ തുറക്കാൻ വന്നതായി കണ്ടിട്ടുമില്ല. നിരത്തുകളിലെ കാര്യം പറയുകയാണെങ്കിൽ നിരത്തുകളിലൊന്നും തന്നെ സ്വകാര്യ വാഹനങ്ങൾ ഒഴികെയുള്ള മറ്റു വാഹനങ്ങളൊന്നും തന്നെ നിരത്തുകളിൽ കാണുന്നില്ല. KSRTC പൂർണ്ണമായും സർവീസ് റദ്ദാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ KSRTC സർവീസുകളൊന്നും തന്നെ കാണുന്നില്ല. മറ്റ് ഓട്ടോ ടാക്സി സർവീസുകളും നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. സത്യം പറഞ്ഞാൽ ഒരു ഹർത്താൽ പ്രതീതി തന്നെയാണ് ഇന്നത്തെ പണിമുടക്കിൽ കേരളമായാലും ഒരു മലബാർ മേഖലയിൽ നിന്ന് പറയുവാണെങ്കിലും. ദേശീയ പണിമുടക്കിനോട് ഉത്തരേന്ത്യ വളരെ തണുപ്പൻ രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഭാഗികമാണ് ഉത്തരേന്ത്യയിൽ ദേശീയ പണിമുടക്കിനോടുള്ള പ്രതികരണം. എന്നാൽ സംസ്ഥാനത്തെ ഒരു ഹർത്താലിന്റെ പ്രതീതി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്താണെങ്കിലും കൊച്ചിയിലാണെങ്കിലും മലബാർ മേഖലയിലാണെങ്കിലും ഈ ഹർത്താൽ ഗതാഗത സംവിധാനങ്ങളെയും വ്യാപാര സ്ഥാപനങ്ങളെയും ഒക്കെ ബാധിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഡൽഹിയിൽ നിന്ന് വൈശാഖ് ശ്രീധരനും, തിരുവനന്തപുരത്ത് നിന്ന് തനേഷ് തമ്പിയും, കൊച്ചിയിൽ നിന്ന് സജോ ദേവസ്വിയും, മലബാറിൽ നിന്ന് ക്ലിൻഡി സി കണ്ണാടിയും തന്നിരിക്കുന്നത്.